ഹേ ഗായ്സ്, സ്റ്റോംസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗാരേജിൻ്റെ അടുത്തായിട്ട് ഒരു സ്ഥലത്താണ്. നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗാരേജ് ഇതേ അവിടെയായിട്ടാണ് കാണുന്നതാണ് നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗാരേജ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ട്രവറിനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ രക്ഷിച്ചുകൊണ്ട് വരുന്ന വഴിയാണിത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ നമ്മളിതേ ഒരു ഇസൂസും കൊണ്ടാണ് നമ്മൾ ഈ ഈസ്റ്റ് കസ്റ്റം ഗാരേജിലോട്ട് വന്നത്. അപ്പോൾ ഈസ്റ്റ് കസ്റ്റം ഗാരേജിൽ ആ ഇസൂസ് ഇട്ടിട്ട് ബെന്നി നന്നായിട്ട് മോഡിഫൈ ചെയ്ത് സെറ്റാക്കുന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ബെന്നി നമ്മൾ വരുമ്പോഴത്തേക്ക് എല്ലാം തന്നെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കി വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കസ്റ്റം മോഡലൊക്കെയാണ് പിന്നെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ടർ വാട്ടർ മാഫിയ ബോസ് നമ്മളൊരു പാർട്ടിക്ക് വിളിച്ചു. അങ്ങനെ നമ്മൾ ആ പാർട്ടിക്ക് ചെന്നപ്പോഴത്തേക്കും ആ പാർട്ടിയിൽ നമ്മൾ അടിച്ച് എന്താ പറയുക, നമ്മൾ കുറേ ബീറെല്ലാം അടിച്ചപ്പോഴത്തേക്കും നമ്മുടെ കിളി അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ തുള്ളാന്ന് വെച്ച് ചെന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരാളെ നമ്മൾ അവിടെ കണ്ടു. അപ്പം നമ്മുടെ ശത്രുവായ ഡഗ്ഗൻ ബോസ് പെട്ടെന്ന് അവിടെ വന്നിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി. അപ്പോൾ ഡഗ്ഗൻ ബോസിന് അണ്ടർ വാട്ടർ മാഫിയ ബോസ് വിളിച്ച കാര്യം നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ നമുക്കാകെ ബോധമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഡഗ്ഗൻ ബോസ് നമ്മളെ കണ്ടാൽ നമ്മളെ തീർത്ത് കളയും. അങ്ങനെ നമ്മളത് ഈ ബൈക്കായിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പക്ഷെ നമ്മൾ ഈ ബൈക്കായിട്ട് എവിടെ വെച്ചൊന്ന് ഇടിച്ച് നമ്മൾ ബോധം കെട്ട് വീണിട്ട് പിന്നെ രാവിലെ ആയപ്പോൾ നമുക്ക് ബോധം വന്ന് എണീറ്റ്. അപ്പോഴാണ് നമുക്കൊന്ന് ബോധം വന്ന് സെറ്റായത്. അന്നേരമാണ് നമ്മുടെ ഈ ഹാക്കർ വിളിച്ചിട്ട് പറയുന്നത് നമ്മുടെ ട്രെവർ നമ്മുടെ സാൻഡി ഷോർസിൽ ഒരു ഷെറിഫിൻ്റെ എന്താ പറയുക, നമ്മൾ ഷെറിഫിൻ്റെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ അവിടെ പോയ ട്രെവറിനെ വേഗം രക്ഷിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ഹാക്കറാണെന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിന് എന്ത് പറ്റി നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. നമ്മുടെ ലെസ്റ്റർ അത് നമ്മൾ രക്ഷിക്കാൻ പോയത്തേക്ക് ഒരു പ്ലെയിനിലായിരുന്നു നമ്മുടെ ഡഗ്ഗൻ ബോസ് പിടിച്ച് വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ ആ പ്ലെയിനിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ആ പ്ലെയിൻ അങ്ങ് പൊട്ടിത്തെറിച്ചു. പിന്നെ നമുക്കിട്ട ലെസ്റ്ററിന് എന്ത് പറ്റിയും നമുക്കൊരു പിടുത്തവും. അപ്പോൾ നമ്മൾ ഇന്നലെ എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രെവർ പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി രക്ഷിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ട്രെവറിൻ്റെ പേരിലുള്ള കേസുകളുടെ എല്ലാം തന്നെ, അതെല്ലാം തന്നെ സെർവറിലുള്ള എല്ലാം തന്നെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഫ്രണ്ടായ ഹാക്കർ എല്ലാം തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെവർ ഇപ്പോൾ സേഫാണ്. എൻ്റെ മോനെ, ബിന്നിത് ഈ വണ്ടി മോഡിഫൈ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വണ്ടി കൊണ്ടായിട്ട് അങ്ങ് സൈഡായിട്ട് ആ വണ്ടി അങ്ങ് നോക്കി നോക്കി, ഈ വണ്ടിക്ക് നല്ല പണിയുണ്ട്. എന്നാലും വലിയ പോലീസ് കേസ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നേരെ നിൽക്കുന്നത്. എൻ്റെ മോനെ, ബെന്നി വണ്ടി വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കെന്തെങ്കിലും വണ്ടി എടുത്ത് നോക്കാം. ഗൈസ്, ഞാൻ നിങ്ങൾ ഇന്നൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷോർട്ട് കട്ട് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ സ്റ്റോറീസ് റീൽസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ട് ആപ്പിൽ വന്ന പുതിയൊരു ഫീച്ചറാണിത്. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ യൂസേഴ്സിന് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ കളഞ്ഞ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട്സൊക്കെ തന്നെ കയറ്റി വീഡിയോ സെറ്റായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ തപ്പുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ വാട്ടർമാർക്കൊന്നും തന്നെ ഉണ്ടാവില്ല. വാട്ടർമാർക്ക് ഫ്രീ ആണ്. പിന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ്, നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഇൻബിൽറ്റ് എഫക്ട്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ ഇഷ്ടമുള്ള എഫക്ട്സ് ഒക്കെ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കുറേ ഫിൽറ്റേഴ്സ്, ട്രാൻസിഷൻ, മ്യൂസിക്കും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ തന്നെ നൈസായി സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് കട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഉടനെ കയറി ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. Sippin' on my lean and I'm with my fucking team. Sippin' on my lean and I'm with my fucking team. I said I'm sippin' on my lean and I'm with my fucking team. Sippin' on my lean and I'm sippin' on my lean and I'm sippin' on my lean and I'm with my fucking team. Sippin' on my lean and I'm with my fucking team. I said I'm sippin' on my lean and I'm with my fucking team. Sippin' on my lean and I'm sippin' on my lean and I'm sippin' on my lean.
ഇങ്ങനെ കഴിച്ചപ്പോൾ നമ്മൾ വണ്ടി പുറത്തോട്ട് ഇറക്കി പിന്നെ വണ്ടി മാരകമായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റേ യുണീക്ക് എന്നൊക്കെ തന്നെ എൻ്റെ കഴിച്ചപ്പോൾ ടയറിൻ്റെ ഒക്കെ തന്നെ എഴുത്ത് കണ്ടില്ലേ, മാരക ലെവൽ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വേറെ ലെവലാക്കിയിട്ടുണ്ട്. കളറൊക്കെ തന്നെ കണ്ടില്ലേ കഴിച്ചപ്പോൾ, വേറെ ലെവൽ സസ്പെൻഷൻ എല്ലാം തന്നെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ലൈറ്റ്സ് ഡി ആറിൽ വെച്ചിട്ടുണ്ട്. ലൈറ്റ്സ് അതെ അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ കഴിച്ചപ്പോൾ ഇത് നമ്മളൊരു ബാബ്സ് മോൺസ്റ്റർ ട്രക്ക് ആയിട്ട് ബിൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എൻ്റെ മോനെ. അപ്പോൾ ബെന്നി മാരകാക്കിയിട്ടോ കണ്ടില്ലേ, ബാബ്സ് നമ്പർ പ്ലേറ്റ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾക്ക് കിട്ടിയ ഇസൂസും നമ്മളും ബാബ്സിൻ്റെ മോൺസ്റ്റർ ട്രക്കാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കഴിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടെ നോക്കി നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ കയറിയിട്ട് ഇൻറ്റീരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാമല്ലോ. സെറ്റപ്പ് വണ്ടി വണ്ടീൻ്റെ ഒച്ച വേറെ ലെവലാണ് കഴിച്ചപ്പോഴത്തെ. ഇവിടെ ഫുൾ സ്പീഡോമീറ്റർ എന്തൊക്കെ മീറ്റേഴ്സാണ് ഇതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല അടിപൊളി സീറ്റ്സ് ഒക്കെ തന്നെ റേസിംഗ് സീറ്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഹാൻഡിലൊക്കെ മോമോ എന്നൊക്കെ ചെയ്തിട്ട് ഹാൻഡിൽ എന്താ പറയുക, ഹാൻഡിലൊക്കെ തന്നെ അടിപൊളി ഹാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് നോക്കി നോക്കാം. ഫ്രണ്ടിൽ ഡി ആറിലുണ്ട്, അടിയിലും ഡി ആറിലുണ്ടോ എൻ്റെ ഗൈസ്. അപ്പോൾ വണ്ടി എങ്ങനെയുണ്ടോ നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തായാലും നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നേരെ തിരിച്ച് നമ്മുടെ ഷോറൂമിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ പിന്നെ എന്തായാലും വേറെയും പണികൾ നമുക്കിന്ന് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരിടത്ത് പോയിട്ടുണ്ടായിരുന്നു, ഒരു കാർ ഓപ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഈ സിറ്റിയിലോട്ട് രണ്ട് വണ്ടികളവര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാർ ഓപ്ഷൻ്റെ മുതലാളി പറഞ്ഞ് രണ്ട് വണ്ടികൾ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കണം. അതൊരു ഹോണ്ടാ സിറ്റി ഒരു വെർണയായിരുന്നു അവർ ഡെലിവറി ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം, ബെന്നിയോട് ചോദിച്ച് നോക്കാം അതിൻ്റെ ഡീൽ എന്തായി. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി സെറ്റാണെങ്കിൽ നമുക്ക് എന്തായാലും കൊണ്ടുപോയി ഡെലിവറി ചെയ്തിട്ട് എല്ലാം തന്നെ വരായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കട്ടെ, വേറെ ലെവൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ഇപ്പം തന്നെ എടുത്ത് പൊളിക്കാൻ തോന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് പോവാം. കണ്ടില്ലേ, ബാക്കിൽ ഒരു നീളത്തിലൊരു പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത്, ഒരു ടയർ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സസ്പെൻഷൻ്റെ പൊന്തി ഇരിക്കുന്നുണ്ട്. അതിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തന്നെ ബിൽഡ് ചെയ്യണം, സെറ്റാക്കണം. അതൊക്കെ തന്നെ നമുക്ക് വഴിയെ ചെയ്യാട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ബെന്നീനോട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ബെന്നീനോടൊക്കെ എല്ലാം സംസാരിച്ച് നമ്മൾ ഡ്രസ്സെല്ലാം മാറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഡ്രസ്സ് ഫുള്ള് ചോരയല്ലായിരുന്നു, നമ്മളിത് അടിപൊളി ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വാൻസിൻ്റെ ഷൂ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എന്തോ ഒരു കൊറിയൻ ജാക്കറ്റാണെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും സെറ്റ് അങ്ങ് എടുത്തിട്ട് നടക്കാം. അപ്പോൾ നമ്മുടെ ഇത് ട്രവർ നമ്മളിവിടെ സേഫ് ആക്കി കേട്ടോ. അപ്പോൾ ട്രവർ എന്തായാലും ഇവിടെ താമസിച്ചോളും, സീനൊന്നും തന്നെ ഇല്ല. ട്രവർ എന്തായാലും കുറച്ച് ദിവസം എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ട്രവർ ഇപ്പോൾ ഏതാണ്ട് പാവമായിട്ടുണ്ട്, നമ്മളൊക്കെ ഇപ്പം കുറേ കാര്യങ്ങൾ സഹായിക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബെന്നി എന്തായാലും ട്രവറിൻ്റെ കാര്യങ്ങൾ ഇവിടെ നോക്കിക്കോളും. അപ്പോൾ ബെന്നിനോട് സംസാരിച്ചപ്പോൾ ബെന്നി പറഞ്ഞിരിക്കുന്നത് രണ്ട് വണ്ടി റെഡിയാണ്, അത് നമ്മൾ നേരെ പോയിട്ട് പലീറ്റബേൽ എയർപോർട്ടിലോട്ടാണ് ആ വണ്ടീൻ്റെ ഡെലിവറി വരിക. പക്ഷേ ആ വണ്ടിക്ക് ഇതുവരെ രണ്ട് വണ്ടിക്ക് ഇതുവരെ ക്ലിയറൻസ് കിട്ടിയില്ല, അതാണ് പലീറ്റബേലോട്ട് അത് ഇറക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ സിറ്റിയിലോട്ട് തന്നെ ഇറക്കിയാൽ മതിയായിരുന്നു. പക്ഷേ പോലീസ് എന്തോ ക്ലിയറൻസ് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മളത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ടാണ് തോന്നുന്നത് ക്ലിയറൻസ് തരാത്തതെന്നാണ് ബെന്നി പറയുന്നത്. പക്ഷേ പോലീസുകാർ കുറേ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന്മാർ സമ്മതിക്കുന്നില്ല എന്നാണ് ബെന്നി പറയുന്നത്. എന്തൊക്കെ സീനാണല്ലോ. അപ്പോൾ ബെന്നി പറയുന്നത് എന്തായാലും ആ വണ്ടി ഇന്ന് വരും, പക്ഷേ നമുക്ക് അവിടുന്ന് ആ വണ്ടി ലാൻഡ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. വണ്ടി സാൻ ഡിഷോസ് എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യുന്നത് ഇല്ലീഗലാണ്. പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ആ വണ്ടി എങ്ങനെ ഇവിടെ കൊണ്ടുവരണം എന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം, കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. ഈ ഷോറൂമിൽ വണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ സീനൊന്നും തന്നെയില്ല, നമുക്കത് സെറ്റാക്കാമെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ഇത് വണ്ടി എടുക്കാം. അപ്പം തൽക്കാലം ഈ വണ്ടിയൊക്കെ എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തൽക്കാലം നേരെ നമ്മുടെ ഷോറൂമിലോട്ട് ഷോറൂമിലോട്ടുള്ള സാൻഡി ഷോസിലെ എയർപോർട്ടിലോട്ട് വിടാം. ഓ, ഈ വണ്ടിയെല്ലാം സ്റ്റാർട്ടാക്കി വെച്ചിരിക്കുകയാണോ? ഓ, സെറ്റ് ഗൈസ്. അപ്പോൾ ഇത് ഹ്യുണ്ടായിൻ്റെ വെലോ സ്റ്റാർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഓ, നമുക്കൊരു കോളും കൂടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ആക്കറാണല്ലോ വിളിക്കുന്നത്, ആക്കർ എന്നാണ് ഇപ്പം വിളിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ആക്കർ നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ആക്കറിൻ്റെ ബേസിലോട്ട് ഉടനെ വരാനാണ്. അപ്പോൾ നമുക്കെന്തായാലും ആക്കറിൻ്റെ ബേസിൽ പോയിട്ട് വേണം നമുക്കെന്തായാലും ആ വെർണയും ഹോണ്ട സിറ്റിയും കൂടെ ഡെലിവറി എടുക്കാൻ വേണ്ടി സാൻഡി ഷോസിലോട്ട് പോകാൻ വേണ്ടി. ഓ, ഇതൊരു മാരക വണ്ടി തന്നെയാണ് ഗൈസ്. അപ്പോൾ ഊഹ്, എൻ്റെ മോനെ, നല്ല പവറിൽ നമ്മൾ വന്നെയാണ്, ഒന്ന് സ്കിഡ് ചെയ്ച്ച് വന്നെയാണ്. പക്ഷേ കിട്ടിയില്ല ഗൈസ്, മഴയത്ത് വെള്ളമൊക്കെ നമ്മൾ നോക്കണമായിരുന്നു. ഓ, ഇവിടെയൊക്കെ സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഹാക്കറിൻ്റെ ബേസിലോട്ട് വിട്ട് പോവാം. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഹാക്കറിൻ്റെ സ്ഥലത്തോട്ട് എത്താനായിട്ടുണ്ട്, ഹാക്കറിൻ്റെ ബേസിലോട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഹാക്കറിനോട് നമ്മൾ ഡഗ്ഗൻ ബോസ് ഇന്നലെ വന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പാർട്ടിക്ക് ഇന്നപ്പോൾ ഡഗ്ഗൻ ബോസൊക്കെ അങ്ങോട്ട് വന്ന കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡഗ്ഗൻ ബോസ് എന്തിനാണ് ആ പാർട്ടിക്ക് വന്നതെന്നുള്ള തന്നെ ഹാക്കറിനോട് അന്വേഷിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് തോന്നുന്നത് അത് സീക്രട്ടായിട്ട് നമ്മളോട് പറയാൻ വേണ്ടി, അത് കോൺഫിഡൻഷ്യൽ കാര്യം ആയതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് സേഫായിട്ട് നമ്മളോട് പറയാനാണെന്ന് തോന്നുന്നു നമ്മൾ നേരെ ബേസിലോട്ട് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് കൊണ്ടുപോയി വണ്ടികളെല്ലാം തന്നെ നമ്മൾ അന്ന് കൊണ്ടുപോയി പൊളിച്ച സൂപ്പറെല്ലാം നമ്മൾ നന്നാക്കി ഇവിടെ തിരിച്ച് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഹാക്കറിന് ഒരു ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്ക് അന്നേരം ഹാക്കറിനോട് സംസാരിച്ചാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കഴിഞ്ഞ ദിവസം ആ പാർട്ടിക്ക് എങ്ങനെയാണ് ഡഗ്ഗൻ ബോസ് എത്തിയെന്ന്.
അങ്ങനെ നമ്മൾ ഇവളോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇവിടെ സിഗരറ്റെല്ലാം കത്തിച്ച് വലിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ദേ നമ്മുടെ അണ്ടർ വാട്ടർ മാഫിയ ബോസ് വിളിച്ചിട്ട് തന്നെയാണെന്ന്. ഇപ്പം നമ്മൾ പോയ പോലെ തന്നെയാണ് ഡഗ്ഗൻ ബോസ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഡഗ്ഗൻ ബോസിന് നമ്മളവിടെ വരുന്ന കാര്യം അറിയാൻ തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അണ്ടർ വാട്ടർ മാഫിയ ബോസ് ഇപ്പം ഡഗ്ഗൻ ബോസ് ഈ സിറ്റിയിൽ ഇപ്പം കുറേ ഡീലിംഗ്സ് എല്ലാം നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അണ്ടർ വാട്ടർ മാഫിയ ബോസിന് അറിയത്തില്ല നമ്മൾ ഡഗ്ഗൻ ബോസിന് ശത്രുവാൻ നമ്മളും ഡഗ്ഗൻ ബോസും പ്രശ്നമുണ്ടെന്ന്. ഇനിയിപ്പോൾ എന്താ ഇവൾ പറയുന്നത്? ഇനിയിപ്പോൾ അത് അവർക്കറിയാൻ തന്നെ തോന്നുന്നുണ്ട്, ചിലപ്പോൾ അത് അണ്ടർ വാട്ടർ മാഫിയ ബോസിന് അറിയാൻ തന്നെ തോന്നുന്നുണ്ട്. കാരണം കുറേ ഡീലിങ്സ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഡഗ്ഗൻ ബോസ് അങ്ങോട്ട് വന്നത് ഇപ്പം നമ്മളെ അടിച്ച് ബോധം കിട്ടി, എന്താ പറയുക, നമ്മൾ ഇന്നലെ ആ ബീറെല്ലാം കുടിച്ച് ബോധം കിട്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പം നമ്മളെ കൊല്ലാൻ വേണ്ടിയാണോ അവരവിടെ വന്നതെന്ന് ഒരു പിടുത്തമില്ല എന്നാണ് ഇവൾ പറയുന്നത്. എന്തായാലും ഇവൾ പറയുന്ന അണ്ടർ വാട്ടർ മാഫിയ ബോസിന് കണ്ണടിച്ച് വിശ്വസിക്കേണ്ട. കാരണം അണ്ടർ വാട്ടർ മാഫിയ ബോസും ഡഗ്ഗൻ ബോസും ഇപ്പം കുറേ ഡീലിങ്സ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. കുറേ പൈസേൻ്റെ ഡീലിങ്സും എന്തൊക്കെയോ ഡീലിങ്സ് നടത്തുന്നുണ്ട് ഈ സിറ്റിയിൽ. അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും സൂക്ഷിക്കണം. അണ്ടർ വാട്ടർ മാഫിയ ബോസ് ഇനി വിളിക്കുമ്പോൾ എന്തായാലും സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളെന്തായാലും അത് സൂക്ഷിക്കുക. എന്തായാലും ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അണ്ടർ വാട്ടർ മാഫിയ ബോസിൻ്റെ കൂടെയാണ് ഡഗ്ഗൻ ബോസ് ആ പാർട്ടി കഴിഞ്ഞിട്ട് പോയെന്നും ഇവൾ പറയുന്നത്. അപ്പോൾ സി സി ടി വി ഷോസ് അത്രയൊക്കെ ഇവൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എന്താ പറയുക, എങ്ങോട്ടാണ് പിന്നെ അവർ പോയെന്നും തന്നെ ഇവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഇവൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ ആയിരുന്നു എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലെസ്റ്ററിന് എന്ത് പറ്റിയെന്നും നമുക്കറിയില്ല. ലെസ്റ്റർ ഏതാണ്ട് മരിച്ചു എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. പക്ഷേ ലെസ്റ്ററിൻ്റെ ബോഡി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ എന്താ എന്തെങ്കിലും ഇപ്പം പോലീസുകാരത് എന്തെങ്കിലും മറച്ചു വെച്ചാണോ? അപ്പോൾ നമ്മളെന്ന് ആ എയർപ്ലെയിൻ പൊട്ടിത്തെറിച്ചപ്പോൾ ലെസ്റ്റർ ആ എയർപ്ലെയിൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ പോലീസുകാർ പെട്ടെന്ന് ആ ലൊക്കേഷനിലോട്ട് വന്നുകൊണ്ട് നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബോഡി ഉണ്ടോ നോക്കാനൊന്നും തന്നെ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് അവിടെ എസ്കേപ്പ് ചെയ്ത് മാത്രമേ നമുക്കുള്ള വഴി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവുമായിരുന്നു ചെയ്തത്. എന്തായാലും അതിപ്പം പറഞ്ഞിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ സാൻഡി ഷോർസിൽ പോയിട്ട് ആ കാർ ഓപ്ഷൻ്റെ ആ മുതലാളി ഓർഡർ ചെയ്ത രണ്ട് കാറുകളും നമുക്ക് എന്തായാലും കൊണ്ട കൊടുക്കുക. അതിൻ്റെ ക്ലിയറൻസ് കിട്ടിയില്ല എങ്ങാനും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ സീനൊക്കെ തന്നെ ആയി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആ ലൊക്കേഷനിലോട്ട് പോയി നോക്കാം. അങ്ങനെ അപ്പോൾ നമ്മൾ ഹൈവേ എല്ലാം കഴിഞ്ഞിട്ട് സാൻഡി ഷോർസിലൂടെ ഏതാണ്ട് എത്തിയിട്ടുണ്ട്. സാൻഡി ഷോർസിലോട്ടുള്ള വഴിക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് എയർപോർട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടി അങ്ങോട്ട് വിടാട്ടോ ഗൈസ്. അപ്പോൾ സെറ്റ് ഊഹ് എൻ്റെ മോൻ, ഇപ്പോൾ ആ വണ്ടി ഒന്ന് നെഞ്ചത്തോടെ ഇടിച്ച് കയറിയാണ്. അപ്പോൾ ഈ കാർഗോ പ്ലെയിനിലാണ് നമ്മുടെ അതേ വണ്ടികളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് നിർത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ ബെന്നി നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കി നോക്കട്ടെ. അപ്പോൾ ബെന്നി നമ്മളെ വിളിച്ചത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൈസ എല്ലാം കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൈസ എവിടെ നിന്ന് വെച്ചപ്പോൾ ബെന്നി പറയുന്നത് നമ്മുടെ കാറിൻ്റെ അകത്ത് ബെന്നി ഓൾറെഡി പൈസ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ മറന്നു പോയതാണ്. ഓ, സ്യൂട്ട് കേസ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മുടെ സ്യൂട്ട് കേസ് എടുത്ത് പുള്ളിക്കാരന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ, അപ്പം കാറുകളെല്ലാം തന്നെ അങ്ങോട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്, ആ ഷെഡിൽ രണ്ട് കാറും കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ഇപ്പോൾ എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങോട്ട് നോക്കാനാണ് എന്തോ പ്രശ്നമുണ്ടെന്ന്. എൻ്റെ മോനെ, അപ്പോൾ രണ്ട് പോലീസ് വണ്ടികളുള്ള ഇങ്ങോട്ട് കത്തിക്കേറി വരുന്നു. ഇവന്മാരെന്താണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എൻ്റെ മോൻ, ഒരു പോലീസ് വണ്ടി അവിടെ കൊണ്ട് നിർത്തി, ഒരു വണ്ടി അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ ഇവൻ പറയുന്നത് ഇവനെന്തായാലും ഇവിടുന്ന് പോവുകയാണെങ്കിൽ ബാക്കി എന്തെങ്കിലും നമ്മൾ ഡീൽ ചെയ്തോളാനാണ് ഇവൻ പറയുന്നത്. ഇവൻ പറഞ്ഞ് ഇവന് കാർ ഡെലിവറി ചെയ്യുന്നതാണ് ഇവൻ്റെ ജോലി. അപ്പോൾ അങ്ങനെ ഇവൻ കാർ ഡെലിവറി ചെയ്തിട്ട് ഇവൻ പറയുകയാണ് ഇവൻ എന്തായാലും പോവുകയാണെങ്കിൽ ബാക്കി എന്തെങ്കിലും സീനുണ്ടെങ്കിൽ നമ്മളോട് ഡീൽ ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാർ അവിടെ കിടക്കട്ടെ, അവൻ്റെ വണ്ടി എടുത്ത് നൈസായിട്ട് പോകുന്നുണ്ട്. എൻ്റെ കാഴ്ച ഇത്രയും പോലീസുകാർ ഇങ്ങോട്ട് വന്നു. എൻ്റെ മോൻ, അവന്മാർ നമ്മുടെ കാറെല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ടാണ് ഈ കാറുകൾ ഇങ്ങോട്ട് ഇറക്കിയത്. അപ്പോൾ ഇവന്മാർ ഈ കാർ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ ഇത്രയും പൈസ മുടക്കിയതും എല്ലാം തന്നെ വെറുതെ ആയി പോകും. നമുക്ക് കാറും തന്നെ തിരിച്ച് കിട്ടൂല. എൻ്റെ കാഴ്ച ഇപ്പം നമുക്ക് എന്തായാലും ഇവന്മാരോട് സംസാരിച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഇവനോട് സംസാരിച്ച് നോക്കിയപ്പോൾ ഇവൻ പറയുന്നത് നമ്മൾ ഈ കാർ രണ്ടും കൊണ്ടുവന്ന് ഇല്ലീഗലാണ്, അപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്യാൻ പോകുകയാണ് ഇവൻ പറയുന്നത്. എൻ്റെ മോനെ, നമ്മളിവനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാർ സ്വന്തം തിരിച്ച് കിട്ടൂല. അപ്പോൾ ഇവന്മാരെല്ലാം തന്നെ സംസാരിക്കുന്നതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളോട് എവിടെയും പോകരുതെന്നാണ് ഇവൻ പറയുന്നത്. എൻ്റെ കാഴ്ച അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ പൈസ, അപ്പോൾ എല്ലാവന്മാരും കൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോനെ, ഇവന്മാർ നമുക്ക് അങ്ങ് തീർക്കാടോ സെറ്റ്? അപ്പോൾ നമുക്ക് അടിച്ച് തീർക്കുക, എല്ലാം തന്നെ അടിച്ച് തീർക്കുക. എൻ്റെ മോനെ, ഓ, ഈ ഫോർക്ക് ലിഫ്റ്റൊക്കെ എവിടെ നിന്ന് വന്നെയാണ്? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അന്നേരം അടിച്ച് കൊടുക്കുക, എല്ലാം തന്നെ അടിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ വണ്ടികൾ ഇവന്മാരെന്തേ മോഷ്ടിക്കാൻ നോക്കുന്നു, മോഷ്ടിക്കാൻ നമ്മുടെ വണ്ടി ഇവന്മാരെ സീസ് ചെയ്തുകൊണ്ട് പോകാൻ നോക്കുന്നു. ഓക്കെ, അടിച്ചിട് ഇവിടെ ഏതോ വലിയ പോലീസുകാരാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതും തന്നെ എൻ്റെ കാര്യം, നമുക്ക് അന്നേരം എല്ലാം തന്നെ അടിച്ച് കൊടുക്കുക. അവരാണ് നമ്മളെ ബാക്കിൽ നിന്ന് വെടിവെക്കുന്നത്. ഓ, ഈ വണ്ടിയിൽ ഒരുത്തിനുണ്ടായിരുന്നു, അവനെയൊക്കെ തന്നെ പോലീസുകാർ വെടിവെച്ച് കൊന്നു, ഇതിൻ്റെ ബാക്ക് ഇത് ഒളിച്ചിരിക്കുന്നു. ഓക്കെ, രണ്ടിനും അടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് നമുക്ക് ഈ രണ്ട് കാറുകളും എടുക്കണം. അപ്പോൾ ഇതൊരു ഹ്യുണ്ടായി വെർണയാണ് എൻ്റെ മോനെ. അപ്പോൾ നമുക്കെന്തായാലും
വേറെ നേരെ വണ്ടിയിലോട്ട് കയറ്റ. നമ്മൾ രണ്ട് വണ്ടിയും കയറി ഡോറും അടച്ചിട്ടു. എന്റെ മോൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ വന്നോണ്ടിരിക്കണം. അപ്പൊ നമുക്ക് എല്ലാം തന്നെ അടിച്ചു കൊടുക്കണം. ഓ, മേലൊക്കെ ഹെലികോപ്റ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വണ്ടികൾ സേഫായിട്ട് തിരിച്ച് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമ്മളന്നേരം അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ഗ്രനേഡ് ഉണ്ട്. അപ്പോൾ ഊഫ്, ഗ്രനേഡ് നമ്മൾ അങ്ങോട്ടാണ് ഇട്ടത്. ഓക്കെ, ഒരു ഗ്രനേഡ് നമുക്ക് അന്നേരം ഇങ്ങോട്ടും എടുത്ത് എറിഞ്ഞേക്കാം. സെറ്റ് കാഴ്ച. അപ്പോൾ ഓ, എൻ്റെ മുന്നേ ആ സൈഡിൽ നിന്നൊക്കെ തന്നെ പോലീസുകാർ വരുന്നുണ്ട്. സ്വാറ്റ് ടീം എല്ലാവരും തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും എല്ലാം തന്നെ അടിച്ച് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നേരിടാൻ പറ്റില്ല. ഇത്രയും പോലീസുകാർ നമുക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രക്കാണ് പോകുമ്പോൾ നമുക്ക് കൊണ്ടുവന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രക്ക് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഓഹ്, ആ വണ്ടികളെല്ലാം നമ്മൾ തന്നെ പൊളിച്ചാണ്. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഈ വഴിക്ക് ഇപ്പോൾ അവിടെയൊക്കെ പോലീസുകാർ വന്നിട്ട് ഇതേ നമ്മുടെ ആ കാർഗോ പ്ലെയിനിട്ട് ഇടിക്കുന്നൊക്കെ തന്നെയുണ്ട്. ഇനി തന്നെ നമുക്ക് കാർഗോ പ്ലെയിൻ തിരിച്ച് കിട്ടില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ കാർഗോ പ്ലെയിനും അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പോലീസുകാർ ഇവിടെ നിന്ന് ലൂർ ചെയ്തുകൊണ്ട് പോയേക്കാം. അപ്പോഴത്തേക്ക് ആ കാർഗോ പ്ലെയിൻ അവിടെ ഉള്ളവരെന്തായാലും എടുത്തിട്ട് ആ എയർ വർക്കേഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടോളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ടും തന്നെ പോലീസുകാർ നമുക്ക് കാണുന്നില്ല. എൻ്റെ മോൻ അവിടെ നിന്നൊക്കെയാണ് പോലീസുകാർ വരുന്നത്. അപ്പോൾ ഈ പോലീസുകാർ കാരണം നമുക്ക് നമ്മുടെ ഒരു ഷോറൂം വരെ കൊണ്ട് നടത്താൻ പറ്റാത്ത അവസ്ഥയെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കാർസും നേരെ ട്രക്കിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോലീസുകാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ കാർസ് എല്ലാം സേഫായിട്ട് നമ്മുടെ ഷോറൂം നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗ്യാലറിയിലൂടെ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ നമുക്ക് എന്തായാലും ഇത് ഡെലിവറും ചെയ്യണം. അവർക്ക് എന്തോ കാർ ഓപ്ഷന് വെക്കാനാണ് നമുക്ക് നമ്മളോട് ഈ കാർ രണ്ടും അവന്മാർ ഡെലിവറി ചോദിച്ചത്. അതേപോലെയാണ് നമ്മൾ എടുത്തിട്ട് വന്നേ എല്ലാം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പറപ്പിച്ച് വിടാം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോലീസുകാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഊഫ്, ആ പോലീസിൻ്റെയൊക്കെ ഇവിടെ നിന്ന് വന്ന് കയറുന്നതാണ്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ വഴികളാണ് ഉള്ളത്. അതുകൊണ്ടാണ് പോലീസുകാർ നമ്മളെ ചെയ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ വലിയ വലിയ ഫോറസ്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഹെലികോപ്റ്റേഴ്സിനെ നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഉറപ്പാണ്. പിന്നെ റോട്ടിൽ കൂടെ വരുന്ന പോലീസ് വണ്ടികളിൽ നിന്നും കൂടെ നമ്മൾ രക്ഷപ്പെട്ടാൽ മതി. വേറെ സീനൊന്നും തന്നെയില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. കയറി ലൈക്ക് അടിക്കാട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് അതൊരു 3K ലൈക്സാണ്. ഞാൻ ഇപ്പോഴും ലൈക്ക് ടാർഗറ്റെല്ലാം പറയുന്നത് ഒരു 3K ലൈക്സാണ്. എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ കയറി ലൈക്ക് അടിക്കും. അങ്ങോട്ടൊക്കെ വണ്ടികളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കാട് തന്നെയാണ് പിടിക്കുന്നത്. റോട്ടിൽ കൂടെ കയറാൻ നിൽക്കുന്നില്ല. റോട്ടിൽ കൂടെ കയറിയാലാണ് ഈ പോലീസുകാരുടെ സീ മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഏതാണ്ട് കുറേ ദൂരമൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഏതാണ്ട് പോലീസാണെങ്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം നമ്മുടെ വണ്ടി ഇവിടെ എങ്ങാനും നിർത്തി സേഫാക്കി ഇട്ടേക്കാം. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് സേഫാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരെ ഏതാണ്ട് പോയിട്ടുണ്ട്. നമ്മുടെ ടെയിലുള്ള പോലീസുകാർ പോയിട്ടുണ്ട്. മേലെ നിന്നൊക്കെ പോലീസിന് സൈറൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നേരെ വണ്ടി നേരെ റോട്ടിലോട്ട് കയറ്റിയേക്കാം. ഊഫ്, ഇവിടുന്ന് അങ്ങോട്ട് വലിഞ്ഞ് കിട്ടുന്നില്ല. വലിയ ട്രക്കായതുകൊണ്ട് അങ്ങോട്ട് വലിഞ്ഞും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ആ സൈഡിലോട്ട് പോയാലും ഒരു റോഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ റോട്ടിൽ കൂടെ കയറിയാലും മതി. നമുക്ക് നേരെ ഈ രണ്ട് വണ്ടികളും സേഫായിട്ട് ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലോട്ട് എത്തിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടിക്ക് രണ്ടും വലിയ ഡാമേജ് വന്നിട്ടില്ല. കാരണം നമ്മൾ ഈ ട്രക്കിൻ്റെ ഉള്ളിലോട്ട് കയറ്റിക്കൊണ്ട് വന്നതുകൊണ്ട് വലിയ വലിയ ഡാമേജസ് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നമ്മൾ ഇത് അധികം ഡാമേജ് വരാണ്ട് തന്നെ നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഈ കാട്ട് എന്താ പറയുക, ഈ കാട്ടിൽ കൂടെ ഉള്ള ഈ വഴി കൂടെ തന്നെ നമുക്ക് പോകാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലോട്ട് വണ്ടി വിട്ട് പോയേക്കാം. അങ്ങനെ കാഴ്ച, അപ്പോൾ നമ്മൾ തിരിച്ച് സിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ട്. ആ പോലീസുകാരെ കയ്യിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ടിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ച് സിറ്റിയിലോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ഗായസ്, അപ്പം തന്നെ നമ്മൾ ഏതാണ് നമ്മൾ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിലോട്ട് സേഫായിട്ട് എത്തിയത്. അപ്പോൾ പോലീസിനെ എല്ലാം തന്നെ നമ്മൾ ലൂസ് ചെയ്തു തന്നെയാണ് തോന്നുന്നത്. എൻ്റെ ഇതെന്താണ് ഇത്? നമ്മുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും പോലീസുകാരുടെ വണ്ടിയൊക്കെ നിൽക്കുന്നത് എന്താണ് നമ്മുടെ ഷോറൂമിനെ പറ്റി? നമ്മുടെ എൻ്റെ കാശ്, അപ്പോൾ ബെന്നി നമ്മളെ വിളിച്ചിട്ടുമില്ല. അപ്പോൾ തൽക്കാലം നമുക്കത്തെ ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് സേഫായിട്ട് സൈഡാക്കണം. അപ്പോൾ നമ്മുടെ ഷോറൂമിൻ്റെ മുമ്പിൽ, അതായത് നമ്മുടെ ഈസ്റ്റ് കസ്റ്റം ഗ്യാരേജിൻ്റെ ഫ്രണ്ട് എന്താണ് ഇത്ര പോലീസ് വണ്ടി നമുക്ക് ഒരു പിടുത്തുമില്ല. അപ്പോൾ തൽക്കാലത്തെ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ. എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോയി നോക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ പോലീസ് കണ്ടു കഴിഞ്ഞ്, ഈ വണ്ടി അടക്കം പോലീസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചോണ്ട് പോകും. അത് മറ്റേ ആ പോലീസ് ഓഫീസറിൻ്റെ വണ്ടിയുടെ ജിൽ വാലന്റൈൻ എന്ന് പറഞ്ഞ ആ പോലീസ് ഓഫീസറിൻ്റെ വണ്ടിയാണ് ആ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ സംഭവം നോക്കി നോക്കാം. അപ്പോൾ എന്താ സംഭവം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നോക്കി നോക്കാം. അപ്പോൾ തൽക്കാലം നമുക്കിത് ഇവിടെ ഒളിച്ചു നോക്കാം. എൻ്റെ മോനെ, അത് ജിൽ വാലന്റൈൻ എന്ന് പറഞ്ഞാൽ പോലീസുകാർ ഇത് തന്നെയാണ് കേട്ടോ. അവള് നമ്മുടെ ബെന്നീനോട് എന്താണ് സംസാരിക്കുന്നത്? നമ്മൾ അവിടെ ചെയ്തല്ലാന്ന് തന്നെ ഇവർ അറിഞ്ഞു. നമ്മൾ ആ പോലീസ് വണ്ടി എന്താ പറയുക, നമ്മൾ ആ പോലീസുകാരെല്ലാം തന്നെ കൊന്നിട്ട് ആ വണ്ടി എടുത്തോണ്ടെന്ന് ഇവർ അറിഞ്ഞു. അത് റെയ്ഡ് ചെയ്യാൻ പറ്റുവാണ് ഇവർ വന്നത്. പിന്നെ ഡ്രൈവറിനെ നമ്മൾ കഴിഞ്ഞ ദിവസം രക്ഷിച്ചു. ഇപ്പോൾ എന്താ കേസ് എന്ന് അറിയത്തില്ല. കാരണം
പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാണ്ട് നമ്മുടെ ഷോറൂമിലോട്ട് വന്നത്. അത് മിക്കവാറും ആ വണ്ടീൻ്റെ കാര്യം അറിഞ്ഞിട്ടായിരിക്കും, ഇല്ലീഗൽ വണ്ടീൻ്റെ കാര്യം അറിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അധികം നേരം ഇവിടെ നിൽക്കണ്ട. അപ്പോൾ നമുക്ക് നന്നായിട്ട് പണി കിട്ടും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ വേറെ പിടിച്ചോണ്ട് പോകും. അപ്പോൾ മിക്കവാറും നമ്മളെ അന്വേഷിച്ച് തന്നെയായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ദൂരം ബൈനോക്കുലറിൽ നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ഷോറൂമിൽ പണിക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ബെന്നീനോട് സംസാരിക്കുവാണ് കേട്ടോ. അപ്പോൾ ബെന്നീനെ മിക്കവാറും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നെയാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും തെളിവുകളൊന്നും തന്നെ കിട്ടാണ്ട് എന്തായാലും അറസ്റ്റ് ചെയ്യത്തും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിപ്പം ഈ ഷോറൂമിലോട്ട് എന്തായാലും ഈ വെർണയും ഈ ഓണ്ട സിറ്റിയും നമുക്ക് കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ എങ്ങോട്ട് കൊണ്ടുപോകും? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് കൊണ്ടുപോകും. ഈ രണ്ട് വണ്ടികളും തൽക്കാലം നമ്മുടെ സീക്രട്ട് ബേസിലോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ സീക്രട്ട് ബേസ് ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും തൽക്കാലം ഈ രണ്ട് വണ്ടികളും നേരെ അങ്ങോട്ട് കൊണ്ടുപോയി സേഫ് ആക്കിയേക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കയറി ലൈക്ക് അടിക്കാൻ മറക്കേണ്ട, കയറി ലൈക്ക് അടിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന് ഫുള്ളും മഞ്ഞായിരുന്നു, ഇപ്പം വലിയ സീനൊന്നും ഇല്ല. മഞ്ഞെല്ലാം പോയിട്ട് എല്ലാം തന്നെ സെറ്റായിട്ടുണ്ട്, കുഴപ്പമില്ലാണ്ട് എല്ലാം തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സീക്രട്ട് ബേസിൽ നമുക്ക് ആ രണ്ട് വണ്ടി നമ്മുടെ സീക്രട്ട് ബേസിൽ കൊണ്ട് ആക്കിയിട്ട് നമുക്ക് എന്തായാലും ഈ ട്രക്ക് അങ്ങ് ഉപയോഗിക്കാനുണ്ട്. ഈ ട്രക്കിൻ്റെ ആവശ്യം നമുക്ക് എന്തായാലും ഇനി ഇപ്പം ഇല്ല. ഓക്കെ, ഓഫ് ഈ ട്രക്കാണെങ്കിൽ ഇങ്ങോട്ട് വളഞ്ഞും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ ട്രക്കാണെങ്കിൽ ഇങ്ങോട്ട് നൈസായിട്ട് വളഞ്ഞും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുന്നതുകൊണ്ട് ഈ വണ്ടി എന്തായാലും ഓടിച്ചുകൊണ്ട് വരാൻ വേണ്ടി അങ്ങനെ നമ്മുടെ സീക്രട്ട് ബേസിൻ്റെ അടുത്തോട്ട് നമ്മളങ്ങ് എത്തിയിട്ടുണ്ട്. ഉഫ്, ഇവിടെയൊന്നും തന്നെ ഈ ട്രക്കിന് പോകാൻ ഗ്യാപ്പ് പോലും ഇവന്മാർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. അപ്പോൾ സീനൊന്നും തന്നെ ഇല്ല. പുട്ട് റോൺ ഇൻ യുവർ ടാങ്ക്. അപ്പോൾ റോണിൻ്റെ ഓ ഒരു ടാങ്കർ ലോറിയാണോ കിടക്കുന്നത് അറിയത്തില്ല. എന്തായാലും എന്തോ ഒരു ഗ്യാസിൻ്റെ ലോറിയാണോ അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ രണ്ട് വണ്ടികളും നേരെ നമ്മുടെ ഷോറൂമിലൂടെ നമ്മുടെ ഈ സീക്രട്ട് ബേസിലൂടെ നമുക്ക് ഇങ്ങനെ ഇറക്കിയേക്കാം. നമ്മളങ്ങനെ അറ്റ്ലാസ്റ്റ് രണ്ട് വണ്ടികളെ നേരെ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. രണ്ട് സെറ്റ് വണ്ടികളാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് വണ്ടി ഓടിച്ച് നോക്കണം. നമുക്ക് എന്തായാലും ഓണ്ട സിറ്റി തന്നെ ആദ്യം അങ്ങ് ഓടിച്ച് നോക്കാം. ഓ, ഇതിൻ്റെ സൗണ്ട് കൊള്ളാമല്ലേ, എങ്ങനെയുണ്ട് നിങ്ങളൊരു കമൻറ്റ് ചെയ്യാം. ഇൻറ്റീരിയറും ഏതാണ്ട് കൊള്ളാം സെറ്റ് സാധനം. ഇതിന് സൺ പ്രൂഫൊന്നും ഇല്ല, മറ്റേ വണ്ടിക്ക് സൺ പ്രൂഫുണ്ട്. ഫാൻ്റെ കാശം പിന്നെ ലൈറ്റും മാറെ കാണും, ഫ്രണ്ട് ലൈറ്റും മാറെ കാണും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് സെറ്റാണല്ലോ. ഓക്കെ, വലിയ ഡി ആറിലും എല്ലാം ഉണ്ട് ഈ വണ്ടിക്ക്. അപ്പോൾ ഇതിന് പവർ ഉണ്ടോ എന്നാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ ഇതിൽ നമുക്ക് അധികം പവറിൽ ഓടിക്കാനേ പറ്റത്തില്ല. കുഴപ്പമില്ല, എന്താ പറയുക, നമുക്ക് വലിയ പവറൊന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഏതാണ്ട് നോർമലായിട്ടുള്ള പവർ തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് അങ്ങോട്ടും കൂടി ഒന്ന് ഓടിച്ച് നോക്കിയേക്കാം. ഓ, സെറ്റ് കാശ്. അപ്പോൾ സെറ്റ് കുഴപ്പമൊന്നും തന്നെ ഇല്ല, നല്ല കൺട്രോളുണ്ട്. പവർ ഏതാണ്ട് കുറവാണ്, ഹോണ്ട സിറ്റി അല്ലേ, ഇത് അങ്ങനത്തെ വണ്ടിയാണല്ലോ. അപ്പം കുഴപ്പമില്ല കാശ്, ഒരു സെഡാനാണ്, സ്പോർട്സ് കാർ ഒന്നും തന്നെയല്ല, ഫാമിലി യൂസിന് പറ്റുന്ന വണ്ടിയാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് ഏതാണ്ട് 200 മേലൊക്കെ സ്പീഡ് കയറുന്നതാണ്. ഓ, കൊള്ളാട്ടോ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് സൗണ്ട് ഒരു മാരക സൗണ്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ നോക്കട്ടെ. ഓ, ഇൻറ്റീരിയറിൽ അതേ ഒരു നൈസായിട്ട് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ അതേ സ്പീഡോമീറ്ററും കൊള്ളാം. കൊള്ളാട്ടോ, സെറ്റ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ന്യൂട്രലാണ് വണ്ടി കിടക്കുന്നത്. അതുകൂടാതെ ഈ വണ്ടിക്ക് സൺ പ്രൂഫും ഉണ്ട്. അപ്പോൾ നമുക്ക് സൺ പ്രൂഫ് അങ്ങ് അടച്ചേക്കാം ഇത് അവിടെ പോയി. അതെ, സൺ പ്രൂഫ് ഗൈസ്. അപ്പോൾ വണ്ടിക്ക് സൺ പ്രൂഫും ഉണ്ട്. അങ്ങനെ ഒരു മാരക വണ്ടിയാണ്. അപ്പോൾ രാത്രി പിന്നെ സൺ പ്രൂഫിൻ്റെ ആവശ്യമൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് ഓഫ്, ഇതെനിക്ക് തോന്നുന്ന മറ്റേ ഹോണ്ട സിറ്റിനെക്കാട്ടും പവർ എനിക്ക് തോന്നുന്നത് ഈ വണ്ടിക്ക് തന്നെയാണ്. കൊള്ളാട്ടോ, ഇതിൻ്റെ ബാക്കിലെ ലൈറ്റ് മാറകമാണ്. നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് ഇട്ട് നോക്കാം. ഓ, കൊള്ളാട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊരു കമൻറ്റ് ചെയ്യാട്ടോ. രണ്ട് വണ്ടി എങ്ങനെയുണ്ടോ നിങ്ങൾ കയറി എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കാശ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഊഫ്, നമുക്ക് കൺട്രോൾ കിട്ടുന്നുണ്ട്. നമ്മൾ ചെന്ന് ഇടിച്ചു എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇടിച്ചു ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ സീക്രട്ട് ബേസിൻ്റെ ഉള്ളിലോട്ട് എന്തായാലും ഈ രണ്ട് വണ്ടിയും കയറ്റാം. എന്തായാലും സീക്രട്ട് ബേസ് അങ്ങ് തുറന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ, മറ്റേ വണ്ടി നമുക്ക് ഇങ്ങോട്ട് കയറ്റാം. അപ്പോൾ കാശ്, നമ്മൾ ഇന്ന് ഈ വീഡിയോ നമ്മൾ ഏതാണ്ട് ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കയറി ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കേണ്ട, കയറി ലൈക്ക് അടിക്കുക. ഇതിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പറയുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.